അഞ്ചു വർഷം മുൻപ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തപ്പോൾ അത് രാജ്യത്തുണ്ടാക്കിയ വിവാദങ്ങളും കോലാഹലങ്ങളും ചെറുതല്ലായിരുന്നു. പ്രതിമ പണിതാൽ പട്ടിണി മാറുമോ, പക്ഷികൾക്ക് കാഷ്ടിക്കാൻ ഒരു പ്രതിമ കൂടിയെന്നൊക്കെ പലരും വിമർശിച്ചു. ആ പ്രതിമ രാജ്യത്തിന് സാമ്പത്തിക ബാധ്യതയാക്കാവുന്ന കേവലം ഒരു നിർമ്മിതി മാത്രമാണെന്നും വിവാദങ്ങൾ ഉയർന്നു. എന്നാൽ ആ പ്രതിമ സ്ഥാപിച്ചതിന് പിന്നിൽ നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. പിരമിഡുകളുടെ പേരിൽ ഈജിപ്തിനെ ലോകമറിയുന്നത് പോലെ ഇന്ത്യയുടെ മെലിവിലാസമായി താജ്മഹലിനൊപ്പം പട്ടേൽ പ്രതിമ കൂടി ഉണ്ടാവട്ടെ എന്നായിരിക്കാം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇപ്പോഴിതാ വീണ്ടും ഇന്ത്യക്ക് അഭിമാനമായി മാറുകയാണ് ഗുജറാത്തിലെ ഏകതാ പ്രതിമ. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ 8 ലോകാത്ഭുതങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇക്കാര്യം അറിയിച്ചത്. അംഗരാജ്യങ്ങൾക്കിടയിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള SCI ശ്രമങ്ങളെ ജയശങ്കർ അഭിനന്ദിക്കുകയും ചെയ്തു. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉൾപ്പെടുന്ന SCI 8 അത്ഭുതങ്ങൾ തീർച്ചയായും ഒരു പ്രചോദനമാകും, എസ് ജയശങ്കർ ട്വീറ്റ് ചെയ്തു. ചൈനയുടെയും റഷ്യയുടെയും നേതൃത്വത്തിൽ 2001 രൂപീകരിച്ച ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രാദേശിക സഹകരണ കൂട്ടായ്മയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി പ്രതിമയാണ് ആധുനിക ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏകതാ പ്രതിമ. 182 മീറ്റർ ഉയരമുള്ള ഏകതാ പ്രതിമ ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ 2 ഇരട്ടിയോളം വരും. ഗുജറാത്തിലെ നർമ്മദ നദിയിൽ സർദാർ സരോവർ അണക്കെട്ടിന് സമീപമുള്ള കെവാഡി ഗ്രാമത്തിൽ 2,989 കോടി രൂപ മുതൽമുടക്കിൽ ഉയർന്ന ഏകതാ പ്രതിമ രാജ്യത്തെ മാതൃകാ വിനോദസഞ്ചാര കേന്ദ്രമായി വളരണമെന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗ്രഹവും ദീർഘകാല വീക്ഷണവുമായിരുന്നു. 2018 സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 പ്രതിമ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 3,000 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകാൻ സാധിച്ചുവെന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. 10,000 ആളുകൾ പരോക്ഷമായും ഏകതാ പ്രതിമയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നേടുന്നവരാണ്. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിക്ക് ഒരു സ്മാരകം എന്നതിനപ്പുറം ആ പ്രതിമ നിൽക്കുന്ന പ്രദേശത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും ആകർഷണീയമായ വിനോദസഞ്ചാര കേന്ദ്രമാക്കുകയും അതുവഴി വലിയൊരു വരുമാന സ്രോതസ് സൃഷ്ടിക്കുകയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിട്ടത്. അതിനായി ഒട്ടേറെ പദ്ധതികളും പ്രതിമയോടനുബന്ധിച്ച് ഒരുക്കി. എന്തായാലും ലക്ഷ്യം തെറ്റിയില്ല. 2024 2023 അവസാന ദിനങ്ങളിലും പുതുവത്സര ദിനങ്ങളിലും ഉൾപ്പെടെ ഇവിടെ ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ്. കോടികളുടെ വരുമാനമാണ് ഇതിലൂടെ ഇപ്പോൾ ലഭിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.